ഞങ്ങൾക്ക് ഒരാറ് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് സർക്കാരിനോട്. ഒന്ന്, ടൂറിസം വകുപ്പ് എന്തുകൊണ്ടാണ് എക്സൈസ് വകുപ്പിനെ മറികടന്ന് ഈ കാര്യത്തിൽ ഇടപെട്ടത്? രണ്ട്, ടൂറിസം വകുപ്പിന് ഒരു അൺനെസസറി ഹേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ അനുമതിക്കും പിന്നിലുള്ള അനാവശ്യമായ തിടുക്കം അതെന്തിനായിരുന്നു? മൂന്ന്, രണ്ട് മന്ത്രിമാരും ഒരു ചർച്ചയും ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല എന്ന് കള്ളം പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? നാല്, ഡി ജി പിക്ക് എക്സൈസ് മന്ത്രി നൽകിയ പരാതി അതെന്തിനു വേണ്ടിയാണ്? അനുമതി മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കെ എം മാണിക്കെതിരായിട്ട് ബാർ കോഴയുമായി ബന്ധപ്പെട്ടൊരു ആരോപണം വന്നപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തത്. എന്തുകൊണ്ടാണ് ഈ സർക്കാർ ആ മാതൃക സ്വീകരിക്കുക? ഇത്രയും വലിയ രണ്ട് വകുപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ഒരു അനുമതി ആരോപണം വന്നിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം അവലംബിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ മതിയാവൂ.